ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഇന്ന് ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു പുതിയ പോഡ്കാസ്റ്റ് മൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാലോ, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആയാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പോഡ്കാസ്റ്റ് മൈക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ എങ്ങനെ തുടങ്ങല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഒരു ബ്ലാക്ക് യെല്ലോ ആക്സെൻറ്റോട് കൂടിയുള്ള ബോക്സാണ്. പോഡ്കാസ്റ്റിംഗ് മൈക്രോഫോൺ കിറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പറാണ് AU A04 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്കിതിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ. പോരാതെ തന്നെ നമ്മുടെ ഇതിൻ്റെ USB കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പോളർ പാറ്റേണിനെ പറ്റി പറയുമ്പോൾ കാർഡിയോഡാണ്. അതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണുക. പിന്നെ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് മൈക്രോഫോണിൻ്റെ കോർ 16 mm കണ്ടൻസറാണ്, പോളർ പാറ്റേൺ കാർഡിയോഡാണ്, പിന്നെ കേബിളിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട്. USB A to B കേബിൾ 2.5 meter ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് 6000 ആണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ലാസ്റ്റിൽ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബോക്സിലെ കണ്ടൻറ്റിലേക്ക് ഒന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നതൊരു ഹാപ്പി എന്ന് എഴുതിയൊരു സ്ലിപ്പാണ്. അത് ഫീഡ്ബാക്ക് കാർഡാണത്. ഇതെല്ലാം തന്നെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെ ഈ പോപ്പ് ഫിൽട്ടറും ഇതിൻ്റെ എല്ലാം സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ PC യിലേക്കൊക്കെ എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പോപ്പ് ഫിൽട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഒരു ഫോമും കൊടുത്തിട്ടുണ്ട്. മൈക്ക് ഫോമാണ് ഇത്. നമുക്കൊരു ഷോക്ക് പ്രൂഫാണ്, ഷോക്ക് മൗണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് വന്നാലും ആ ഡിസ്റ്റർബൻസ് അതിൽ ക്യാപ്ചർ ആവില്ല. ഇത് ടേബിൾ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ ക്ലാമ്പ് നമ്മൾ ടേബിളിലായിട്ട് അറ്റാച്ച് ചെയ്യാനും. ഇത് USB A to B കേബിളാണ്. 2.5 meter ഒരു A to B കേബിളാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെൽക്രോണ് കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ഒരു ബൂം ആമാണിത്. ഒരു 2-axis ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം. നമുക്ക് നല്ല മെറ്റൽ ഫിനിഷോടുള്ള ചെയ്തിട്ടുള്ള നല്ലൊരു സ്ട്രോങ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന്, നമ്മൾ ടേബിൾ ക്ലാമ്പിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും, അങ്ങോട്ട് ലെഫ്റ്റോ റൈറ്റിലേക്കോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ മൈക്ക് തന്നെയാണിത്. നല്ലൊരു മെറ്റാലിക് ഫിനിഷോടുള്ള മൈക്കാണ്. ഫുൾ ബോഡി മെറ്റലാണ്. ഒരു ബ്ലാക്ക് പൗഡർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇത് USB A to B കേബിൾ കണക്ട് ചെയ്യാനുള്ള പോയിൻ്റാണ്. അത് USB B ഫീമെയിൽ പോർട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് കാർഡിയോഡ് മൈക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പ് കണ്ടോ, അത് ഫ്രണ്ടിൽ നിന്ന് മാത്രമേ ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ അതിന്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സിലെ കണ്ടന്റ്. അൺബോക്സിംഗ് വീഡിയോ കണ്ടല്ലോ അല്ലേ. പിന്നെ ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങൾ വിചാരിക്കേണ്ടോ എന്തിനാണ് ഈ രണ്ട് മൈക്ക്? അപ്പോൾ ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന മൈക്കായിരുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസാണ്. ഒരു 200 rupees ഒരു ലോ കോസ്റ്റ് മൈക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അത്ര തന്നെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടത് നിങ്ങൾക്കറിയാം, ഒരു ഹിസ്സിങ് സൗണ്ടോ ഒരു ഇങ്ങനെ ചെറിയൊരു കീ എന്നൊരു ശബ്ദം അതിൽ കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്വാളിറ്റിയുള്ള വീഡിയോ മാത്രം പോരല്ലോ, ക്വാളിറ്റി ഒരു ഓഡിയോ കൂടി കിട്ടിയാലല്ലേ നമുക്ക് നമ്മുടെ കണ്ടൻസ് വ്യൂ ചെയ്യുന്ന ആസ് എ വ്യൂവർ നിങ്ങൾക്കും അല്ലെങ്കിൽ ഒരു കണ്ടൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈക്കിൽ നിന്ന് ഈ മൈക്കിലേക്ക് സ്വിച്ച് ചെയ്തത്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഓഡിയോ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് ക്യാമറയത്ത് കേൾപ്പിച്ചു തരാം, ഡയറക്റ്റ് ക്യാമറ ഫീഡുള്ളതും. പിന്നെ ശേഷം ഈ മൈക്രോഫോണിൻ്റെയും പിന്നെ ഈ പോഡ്കാസ്റ്റ് മൈക്കിൻ്റെയും കൂടിയാണ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബീസ് മൾട്ടിവേഴ്സ് എന്ന യൂട്യൂബ് ചാനലാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ മൂന്ന് ഓഡിയോയിൻ്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമ്മുടെ പോഡ്കാസ്റ്റ് മൈക്കിൻ്റെ എന്തൊക്കെ കിട്ടിയത് നമ്മൾ അൺബോക്സിങ്ങിൽ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊരു കാർഡിയോഡ് മൈക്കാണ്.
കാർഡിയോഡ് മൈക്ക് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കിടെ ഞാൻ പറഞ്ഞു തരാം ഇത് എന്താണ് കാർഡിയോഡ് മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കാർഡിയോഡ് മൈക്ക് എന്ന് പറയുമ്പോൾ കാർഡിയോഡ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഷേപ്പ്. അപ്പോൾ നമ്മുടെ ഈ മൈക്കിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന എല്ലാ ഓഡിയോ റേഞ്ചും ഇത് കവർ ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഭാഗത്ത് വരുന്ന എല്ലാ ഓഡിയോ ഇത് ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പുറകുന്ന് വരുന്ന ഓഡിയോസൊക്കെ മിനിമം ആയിട്ട് ഒരു വിധ ഒരു പരിധി വരെ അത് കട്ട് ചെയ്യും, അതായത് റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും എൻവയോൺമെൻറ്റിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ സ്റ്റുഡിയോ അല്ലാതെ പുറത്തൊക്കെ ഇരുന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബാക്കിലുള്ള വോയിസൊക്കെ മിനിമലിസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുള്ളതിൽ, അതൊരു ഇതിൻ്റെ ഹൈലൈറ്റ് ഫീച്ചർ തന്നെയാണ്. നമ്മുടെ മൈക്രോഫോണിലുള്ളത് USB-B ഫീമെയിൽ സ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഫീമെയിൽ ബി സ്ലോട്ടിൽ നമ്മൾ USB-B കേബിൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ USB-A പോയിൻ്റ് എടുത്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ OTG കേബിൾ വഴി ഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഹെൽപ്ഫുൾ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് മാക് OS ആയിട്ടും വിൻഡോ OS ആയിട്ടും നല്ല കമ്പാറ്റിബിൾ ആണ്. ഇതിനു വേണ്ടി നമുക്ക് ഒരു എക്സ്റ്റേണൽ ഡ്രൈവറിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇത് ഓഡാസിറ്റി വഴി യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല, അതാണ് ഒരു ഹൈലൈറ്റ് പാർട്ട്. ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് USB കണക്ട് ചെയ്യുക, നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ഇതല്ലാതെ തന്നെ ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഞാൻ മേടിച്ച പ്രൈസ് എന്ന് പറഞ്ഞാൽ 3000 rupees ആണ്. ഇത് ആമസോണിൻ്റെ പ്രൈം ഡേയിൽ ഞാൻ മേടിച്ചപ്പോഴാണ് ഈ പ്രൈസ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 5000 അറൗണ്ട് ആണ്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൗന AU-A04 ഒരു വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ സൈനിങ് ഓഫ് അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്. പിന്നെ ഈ വീഡിയോ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പോവാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് 31 subscribers ഉണ്ട്. ആ 31 subscribers ഞാൻ നന്ദി പറയുകയാണ് എല്ലാവരോടും. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. ഇനി ഞാൻ പുതിയ വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനോടാണ് എല്ലാവരും വന്ന് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോന് പരമാവധി ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കമൻറ്റിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും എനിക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അത് വലിയ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, വെരി വെരി താങ്ക്സ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.